അന്നേരം നീ പറക മൃദുവായുള്ള ഷഡ്ജസ്വരത്തിൽ കുന്നേലും നൽകുജകൾ മണിയാ റാണിയോടിപ്രകാരം വന്നേനാര്യേ വിരവിനോട് അരിപ്പാട്ടു നിന്നോതുവാനായിന്നേഷ തുൽക്കണവനുര ചെയ്തൊരു സന്ദേശവാചം. മയൂര സന്ദേശത്തിന്റെ നാടായ ഹരിപ്പാട്. ക്ഷേത്രനഗരി എന്ന പേരിൽ പ്രസിദ്ധമായ ഹരിപ്പാട് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ തീരഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ചരിത്രവും സംസ്കാരവും കാർഷിക സമൃദ്ധിയും നിറഞ്ഞ ഹരിപ്പാടിൻ്റെ ഹൃദയത്തുടിപ്പുകൾ തേടിയുള്ള ഒരു യാത്രയാണിത്. ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകത്തെ അറിയുകയും അത് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ദൗത്യവുമായി ഒരു യാത്ര. ഹരിപ്പാടിൻ്റെ കാർഷിക സമൃദ്ധിക്കും സൗന്ദര്യത്തിനും പ്രധാന കാരണം പമ്പാനദിയുടെയും അച്ചൻകോവിലാറിൻ്റെയും സാന്നിധ്യമാണെന്ന് പറയാം. പ്രസിദ്ധങ്ങളായ ഈ പുണ്യനദികൾ കിഴക്കൻ മലകളിൽ നിന്ന് ഉത്ഭവിച്ച് ഹരിപ്പാടിനടുത്തുള്ള വീയപുരത്ത് വെച്ച് പരസ്പരം സന്ധിക്കുന്നു. ഈ നദികളെ ഏറ്റുവാങ്ങി അറബിക്കടലിന് സമർപ്പിക്കുന്നത് ഹരിപ്പാടിൻ്റെ ഭാഗമായ തോട്ടപ്പള്ളിയാണ്. മനോഹരമായ ഈ കടലോരത്ത് അസ്തമയം ദർശിക്കുവാനും കാറ്റുകൊള്ളുവാനും നിരവധി ആളുകൾ എത്തിച്ചേരുന്നു. മത്സ്യബന്ധനത്തിന് പണ്ടേ പ്രസിദ്ധമായ ഈ പ്രദേശത്തിൻ്റെ വടക്കേക്കരയിൽ ഈ മേഖലയ്ക്ക് മുതൽക്കൂട്ടായി ഒരു ഫിഷിംഗ് ഹാർബർ സ്ഥാപിച്ചിട്ടുണ്ട്. കടലിനും നദികൾക്കുമിടയിലുള്ള ഒഴുക്കിൻ്റെ ഗതി നിയന്ത്രിച്ച് കുട്ടനാടിനെ കൃഷിക്ക് ഉപയുക്തമാക്കുന്നത് ഈ പാലത്തിൽ നിർമ്മിച്ചിട്ടുള്ള സ്പിൽവേയാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ അരിപ്പാടെന്നറിയപ്പെട്ട സ്ഥലമാണ് ഹരിപ്പാടായത്. ജലാശയങ്ങളുടെ അരു അഥവാ അരികെയുള്ള ഭാഗമായതുകൊണ്ടാണ് ഈ പേര് കിട്ടിയതെന്നാണ് വിദഗ്ധ മതം. ആയ് രാജ്യത്തിൻ്റെ പ്രഭാവകാലത്തും ഓടനാടിൻ്റെ കാലത്തുമൊക്കെ രാജ്യത്തിൻ്റെ അങ്ങേയറ്റം അഥവാ അതിർത്തിയായിരുന്നു ഈ പ്രദേശം. ആയ് രാജ്യത്തിൻ്റെ അതിർത്തി എന്ന നിലയ്ക്കാണത്രേ ആയാപറമ്പിന് ആ പേര് ലഭിച്ചത്. അരി ധാരാളമുള്ള സ്ഥലം അരിപ്പാടായെന്നും അഭിപ്രായമുണ്ട്. കേരളത്തിൻ്റെ നെല്ലറയായിരുന്ന കുട്ടനാടിൻ്റെ ഒരു ഭാഗം ഈ മേഖലയിലാണ്. ഹരിഗീതത്തിൻ്റെ പുരമായി ഹരിപ്പാടിനെ ഇന്ന് ചിലർ കരുതിപ്പോരുന്നു. രാജഭരണകാലത്ത് തിരുവിതാംകൂറിലേക്ക് നെല്ല് കയറ്റി അയച്ചിരുന്ന നെൽപ്പുരക്കടവ് മങ്ങലേറ്റ ചരിത്ര പ്രഭാവവുമായി നിലകൊള്ളുന്നു. ചരക്കുവഞ്ചികൾ അടുപ്പിച്ചിരുന്ന കൽത്തൂണുകളുടെയും വിളക്കുമരത്തിൻ്റെയുമൊക്കെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. മരനീര് ഉള്ളിലുള്ള ഊന്നലുകാർ ചരക്കുവള്ളങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് പോകുന്നതായി മയൂര സന്ദേശത്തിൽ പറയുന്നത് ഈ തോടുകളിലൂടെ ആയിരിക്കണം. ഹരിപ്പാടിൻ്റെ ഈ കാർഷിക പാരമ്പര്യത്തെ നിലനിർത്താൻ കൂടി ഉദ്ദേശിച്ച് ഇന്ന് നെൽപ്പുരക്കടവ് ഫാം ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഹരിപ്പാടിൻ്റെ പ്രാചീന ചരിത്രം തേടിയുള്ള യാത്ര എത്തിയത് കടൽ തീരത്തുള്ള തൃക്കന്നപ്പുഴയിലാണ്. ഹിന്ദുക്കൾ പിതൃതർപ്പണത്തിനെത്തുന്ന ഈ പ്രദേശത്തിന് ഒരു കാലത്ത് കേരളത്തിൽ നിലനിന്ന ബുദ്ധമത പാരമ്പര്യത്തിൻ്റെ കഥകൾ പറയുവാനുണ്ട്. ചൈനീസ് രേഖകളിൽ പരാമർശമുള്ള ശ്രീമൂലവാസം എന്ന ബുദ്ധമത സർവകലാശാല ഇവിടെയായിരുന്നു. ഇക്കാണുന്ന തീരത്തു നിന്നും കുറേ ഉള്ളിൽ കടലിലേക്ക് മാറിയായിരുന്നു ഇത്. സമീപ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ബുദ്ധപ്രതിമകൾ, ഓണാട്ടുകരയിലെ കെട്ടുകാഴ്ചകളൊക്കെ ബുദ്ധമത സ്വാധീനത്തിൻ്റെ തെളിവുകളാണ്. ആയി രാജാവായ വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസത്തിന് ധാരാളം വസ്തുവകകൾ ദാനം ചെയ്തതായി പാലിയം രേഖകൾ സൂചന നൽകുന്നു. മൂഷകവംശ കാവ്യത്തിൽ ശ്രീമൂലവാസം കടലെടുത്തുകൊണ്ടിരിക്കുന്നതായും വിക്രമരാമൻ എന്ന രാജാവ് കടൽച്ചിറ കെട്ടിച്ചതായും പറയുന്നു. തൃക്കന്നപ്പുഴ ക്ഷേത്രത്തിലെ ശാസ്താവിനെ ബുദ്ധൻ്റെ പ്രതിരൂപമായി ചിലർ കാണുന്നു.
ജാതിമത ചിന്തകൾക്ക് അതീതമായ അയ്യപ്പ സങ്കല്പം തന്നെ ബുദ്ധസങ്കല്പത്തിൽ നിന്ന് ഉണ്ടായതായും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം കടലിൽ നിന്ന് ലഭിച്ചതാണത്രേ. അയ്യപ്പ വിഗ്രഹത്തോടൊപ്പമുള്ള സ്ത്രീ ദേവതയുടെ ശില്പം യശോദരയും കുട്ടിയുടെ രൂപം രാഹുലിനുമാണെന്ന് ചിലർ കരുതുന്നു. നമ്മുടെ ക്ഷേത്രങ്ങളിലെ ആൽമരങ്ങളും ആയുർവേദവുമൊക്കെ പ്രചരിപ്പിച്ചത് ബുദ്ധമതക്കാരായിരുന്നു. വിദ്യാലയങ്ങളെ ഇന്നും പള്ളിക്കൂടം എന്ന് വിളിക്കാറുണ്ടല്ലോ. പള്ളി എന്നതിന് ബുദ്ധവിഹാരം എന്നർത്ഥം. പാലി ഭാഷയിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. പള്ളിപ്പാട്ടുമുറി, തോട്ടപ്പള്ളി, കാർത്തികപ്പള്ളി, പൊത്തപ്പള്ളി, പള്ളിപ്പാട് എന്നൊക്കെയുള്ള സ്ഥലപ്പേരുകൾ ഈ ചുറ്റുവട്ടത്തുള്ളത് ബുദ്ധമത സ്വാധീനത്തിൻ്റെ തെളിവുകളാണ്. സന്നിഗ്ധഘട്ടങ്ങളിൽ നാം അയ്യോ എന്ന് വിളിക്കുമ്പോൾ ബുദ്ധനെയാണ് വിളിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം. അയ്യൻ, അച്ഛൻ എന്നൊക്കെ സംരക്ഷകൻ എന്ന അർത്ഥത്തിൽ ബുദ്ധനെ വിളിച്ചിരുന്ന പേരുകളാണ്. മന്ത്രവാദങ്ങളും അനാചാരങ്ങളുമൊക്കെയായി ബുദ്ധമതം ജീർണമാവുകയും ക്രമേണ അപ്രത്യക്ഷമാവുകയും ചെയ്തു. 10-ാം നൂറ്റാണ്ടോടുകൂടി ശ്രീമൂലവാസവും ഇല്ലാതായി. ഈ കടൽ തീരത്തു നിൽക്കുമ്പോൾ ബുദ്ധം ശരണം ഗച്ഛാമി എന്ന ശരണമന്ത്രം അലയടിക്കുന്നതായി ഒരു ചരിത്ര അന്വേഷിക്ക് അനുഭവപ്പെടും. പോയ കാലത്തിൻ്റെ പ്രതാപസ്മരണകൾ അയവിറക്കി നിലകൊള്ളുന്ന രാജമന്ദിരങ്ങൾ ഹരിപ്പാട് പ്രദേശത്തുണ്ട്. കലാസുഭഗതയുള്ള ഈ നിർമ്മിതികൾ പലതും ജീർണാവസ്ഥയിലാണെന്നത് ഏറെ ദയനീയമാണ്. എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട അമൂല്യ വസ്തുക്കളാണവ. 1748 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പണികഴിപ്പിച്ച കാർത്തികപ്പള്ളി കൊട്ടാരമാണ് ഇവയിൽ ഏറ്റവും പഴക്കമുള്ളത്. കാർത്തികപ്പള്ളി ജംഗ്ഷന് സമീപം തലയുയർത്തി നിൽക്കുന്ന ഈ കൊട്ടാരം പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചതാണ്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ പിൽക്കാലത്ത് നവീകരിച്ചുവെങ്കിലും പ്രൗഢി ഒട്ടും കുറയാത്ത ഈ സൃഷ്ടി കേരളീയ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായി നിലകൊള്ളുന്നു. ഒരേ നിരയിലുള്ള വാതിൽ ഘടനയോടുകൂടിയ ഈ എട്ടുകെട്ടിൽ നീണ്ട ഇടനാഴികളും നടുത്തളങ്ങളുമൊക്കെയുണ്ട്. പഴയകാലത്ത് വട്ടമന സ്വരൂപം എന്നറിയപ്പെട്ട നാട്ടുരാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഇവിടം. ഇപ്പോൾ കൊട്ടാരം നിൽക്കുന്ന സ്ഥലത്ത് ആ നാടുവാഴികളുടെ കൊട്ടാരം നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. 1664 ഡച്ചുകാരനായ ക്യാപ്റ്റൻ ന്യൂഹോഫ് ഇവിടം സന്ദർശിക്കുമ്പോൾ വട്ടമന രാജകൊട്ടാരം ഉള്ളതായി സൂചിപ്പിച്ചിട്ടുണ്ട്. പാശ്ചാത്യർ ബെറ്റിമേനി എന്ന് വിളിച്ചിരുന്ന വട്ടമന ഇന്ന് വെട്ടിമേനി എന്നാണ് അറിയപ്പെടുന്നത്. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ താമസിച്ചിട്ടുള്ള ഈ മന്ദിരത്തിൻ്റെ സംരക്ഷണം രാജകുടുംബത്തിൻ്റെ പിന്മുറക്കാർക്ക് ഭാരിച്ച ഒരു ബാധ്യതയാണ് എന്നത് ചിന്തിക്കേണ്ടതാണ്. കേരള കാളിദാസന്റെ മേൽനോട്ടത്തിൽ പണികഴിപ്പിച്ചതും 1871 സ്ഥാപിതവുമായ അനന്തപുരം കൊട്ടാരം ദാണാപ്പടി ജംഗ്ഷന് സമീപം ഗതകാല പ്രൗഢിയോടെ നിലകൊള്ളുന്നു. നീണ്ട ഇടനാഴികളും വിശാലമായ നടുത്തളങ്ങളുമൊക്കെയുള്ള ഈ 16-കെട്ടിൻ്റെ നിർമ്മിതി ആരെയും ആകർഷിക്കുന്നതാണ്. ഈ കൊട്ടാരത്തിൽ വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്ന കാലത്തെ അനുഭവങ്ങളാണ് മയൂര സന്ദേശം എന്ന മഹത് കൃതി എഴുതുവാൻ വലിയകോയി തമ്പുരാന് പ്രേരണയായത്. സംഗീതം, കല എന്നിവയ്ക്ക് ഏറെ പ്രോത്സാഹനം ലഭിച്ച കൊട്ടാരമാണിത്. കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നതോടുകൂടി കൃത്യമായ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാതെ പല ഭാഗങ്ങളും ക്ഷയോന്മുഖമായിരിക്കുന്നു. നരിച്ചീറുകൾക്കും മരപ്പട്ടികൾക്കും ആവാസമായി ചോർന്നൊലിക്കുന്ന ഓടുകളുമായി ഈ രാജസൗധം നിൽക്കുന്നത് ആരിലും വേദനയുളവാക്കും. വികസിത രാജ്യങ്ങളിലൊക്കെ എന്തു വില കൊടുത്തും ഇത്തരം ചരിത്രവസ്തുക്കൾ നിലനിർത്തുന്നത് നമുക്ക് മാതൃകയാകേണ്ടതാണ്. വിശാലമായ ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും തിരുവനന്തപുരത്തെ കുതിരമാളികയുടെ മാതൃകയിൽ മ്യൂസിയമാക്കി സംരക്ഷിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു. നീണ്ട ഇടനാഴി പോലെയുള്ള ഈ ഭാഗം പഴയ നാടകശാലയായിരുന്നു. അന്തപുര സ്ത്രീകൾക്ക് പുറത്തു നടക്കുന്ന പൊതുപരിപാടികൾ കാണുന്നതിന് ഇവിടുത്തെ ജനാലകൾ പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് കൗതുകകരമാണ്. തിരുവിതാംകൂറിലെ റീജൻ റാണിക്ക് താമസിക്കുവാൻ നിർമ്മിച്ച മേട അത്യാകർഷകമാണ്.
പ്രത്യേകതരം കുമ്മായക്കൂട്ട് നിർമ്മിച്ച അക്കാലത്തെ അസൂയാർഹമായ ഈ നിർമ്മിതി ഇന്ന് ജീർണാവസ്ഥയിലാണ്. ചരിത്രത്തിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ ഇടനാഴികളെ സംരക്ഷിക്കുക എന്നത് വരും തലമുറകളോട് നാം കാട്ടുന്ന വലിയ നീതിയായിരിക്കും. കലാകാരന്മാരെയും സംഗീതജ്ഞരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ സംഭാവന ചെയ്ത ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതി അടിമുടി സൗന്ദര്യം നിറഞ്ഞതാണ്. ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള കൗതുക വസ്തുക്കൾ പലതും പുതുതലമുറയ്ക്ക് അന്യമാണ്. മനോഹരമായ നിരവധി ഛായാചിത്രങ്ങൾ ഇവിടെയുണ്ട്. മൺമറഞ്ഞ രാജകുടുംബാംഗങ്ങളുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കലാസ്വാദകരെ കാത്തിരിക്കുന്നു. ഇവിടെയുള്ള ഓരോ വസ്തുക്കളിലും കലാംശമുണ്ട്. ഇന്ന് ഊണുമേശയായി ഉപയോഗിക്കുന്ന ഭീമൻ അടപലക വരെ നമ്മിൽ കൗതുകമുണർത്തുന്നു. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ കൊട്ടാരത്തിൻ്റെ മറ്റൊരു ശാഖയാണ് ശാസ്താമുറി ക്ഷേത്രത്തിന് സമീപമുള്ള ചെമ്പ്രോൽ കൊട്ടാരം. മൈസൂർ സുൽത്താൻമാരുടെ പടയോട്ടക്കാലത്ത് ഉത്തര കേരളത്തിൽ നിന്നും നിരവധി രാജകുടുംബങ്ങൾക്ക് തിരുവിതാംകൂർ അഭയം നൽകിയിരുന്നു. ഹരിപ്പാട്ടെ രാജവംശങ്ങൾ ഇങ്ങനെ വന്നവയാണ്. ചെമ്പ്രോൽ കൊട്ടാരം നിൽക്കുന്ന സ്ഥലം അതിനു മുമ്പ് നമ്പൂതിരി മഠമായിരുന്നു. വിസ്തൃതമായ നടുത്തളങ്ങളും നീണ്ട ഇടനാഴികളുമൊക്കെയുള്ള ഈ കൊട്ടാരം ശരിയായ രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പഴയ തലമുറയിലെ പ്രശസ്തയായ കവയിത്രിയും വിദുഷിയുമായിരുന്ന അംബാദേവി തമ്പുരാട്ടി ഈ കുടുംബാംഗമായിരുന്നു. പൂഞ്ഞാർ കോവിലകത്തുനിന്നും വന്നവരാണ് ഇന്ന് ഇവിടെ താമസിക്കുന്നവരുടെ പൂർവികർ. കൊട്ടാരത്തിനോടനുബന്ധിച്ചുള്ള വിസ്തൃതമായ കുളം കാടുകയറി നശിച്ചിരിക്കുന്നു. ഗംഭീരമായ കുളപ്പുരയും പടവുകളുമൊക്കെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നോക്കുകുത്തികളെന്ന പോലെ നിലകൊള്ളുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള കരിമ്പാലിൽ കോയിക്കൽ കൊട്ടാരം ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് നിലകൊള്ളുന്നു. കാർത്തിക തിരുനാൾ മഹാരാജാവ് ചെറുപ്പകാലം ചെലവിട്ടതായി ഐതിഹ്യമാലയിൽ പറയുന്ന കൊട്ടാരം ഒരു പക്ഷേ ഇതായിരിക്കണം. കാരിമ്പള്ളി എന്നും പിന്നീട് കരിമ്പാലി എന്നും പേരുണ്ടായിരുന്ന നാട്ടുരാജ്യത്തിന് കാർത്തികപ്പള്ളി എന്നു പേര് കിട്ടിയത് കാർത്തിക തിരുനാളിൻ്റെ പേരിൽ നിന്നാണ്. ഇന്ന് ഇതൊരു ക്ഷേത്രമാണ്. ശരിയായ രീതിയിൽ ഈ ചരിത്ര സ്മാരകവും സംരക്ഷിക്കേണ്ടതാണ്. ക്ഷേത്ര നഗരം എന്ന പേരിലാണല്ലോ ഇന്ന് ഹരിപ്പാടിന് ഏറെ പ്രസിദ്ധിയുള്ളത്. നഗരമധ്യത്തിലുള്ള ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായി നിലകൊള്ളുന്ന പ്രൗഢഗംഭീരമായ ശില്പമാണ്. കായംകുളം കായലിൽ നിന്ന് കണ്ടെത്തിയ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന മൂർത്തിയായ വേലായുധസ്വാമി. ശൈവ വൈഷ്ണവ മുരുക ആരാധനാ സമ്പ്രദായങ്ങൾ സമന്വയിപ്പിച്ചിട്ടുള്ള ആരാധനാക്രമമാണ് ഇവിടെയുള്ളത്. വളരെ വിശാലമായ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കൂത്തമ്പലം അത്യപൂർവമായ ശില്പഭംഗി നിറഞ്ഞതാണ്. തിരുവിതാംകൂറിൻ്റെ ഭാഗമായതിനു ശേഷമാണ് ക്ഷേത്രം ഇന്നുള്ള രീതിയിൽ നവീകരിക്കപ്പെട്ടത്. വിസ്തൃതമായ ക്ഷേത്രാങ്കണവും ചുറ്റുമതിലുമൊക്കെ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള കൽമണ്ഡപവും ആൽത്തറയും ഭക്തരെയും സഞ്ചാരികളെയും ആകർഷിക്കുന്നു. ശില്പഭംഗി നിറഞ്ഞ ഇവിടുത്തെ ശിലകളിൽ ചരിത്രവും പ്രാചീനതയും നിറഞ്ഞു നിൽക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമാണ് 5 ഏക്കറിൽ പരന്നുകിടക്കുന്ന പെരുംകുളം. പണ്ടുകാലത്ത് ഇവിടം
ആമ്പക്കാട്ട് കുടുംബക്കാരുടെ കണ്ടങ്ങളായിരുന്നു. കുളം നിൽക്കുന്ന ഭാഗത്ത് മണ്ണെടുത്ത് ചുറ്റുമുള്ള കണ്ടങ്ങൾ നികത്തിയാണ് പ്രാദേശിക വികസനം നടത്തിയിട്ടുള്ളത്. ഏതൊരു മികച്ച നഗര സംവിധാനത്തിലും ഇത്തരം ബൃഹത്തായ ജലാശയങ്ങൾ കാര്യമായ പങ്കുവഹിക്കുന്നു. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, കോഴിക്കോട്ടെ മാനാഞ്ചിറ ഒക്കെ ഉദാഹരണങ്ങളാണ്. പ്രാചീന സൈന്ധവ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിലും പടവുകളുള്ള സ്നാനഘട്ടങ്ങൾ കാണാനാകും. തിരുവിതാംകൂർ രാജാക്കന്മാർ ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ വിശ്രമിച്ചിരുന്നതും ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നതുമായ വലിയ കൊട്ടാരമാണ് ഇന്ന് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ ഓഫീസായി പ്രവർത്തിക്കുന്നത്. തടിയിൽ നിർമ്മിച്ചതാണ് ഈ മനോഹരമായ കെട്ടിടത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ. രാജാവിൻ്റെ വാഹനപ്പുരയിൽ പോലും രാജഭരണകാലത്തിൻ്റെ ചിഹ്നങ്ങൾ കാണാം. സർക്കാർ ട്രഷറിയുമായി ബന്ധപ്പെടുത്തി ഇന്നും ആചരിക്കുന്ന നിറപുത്തരി ഇവിടുത്തെ സവിശേഷതയാണ്. ക്ഷേത്രാങ്കണത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പീരങ്കിയുടെ അവശിഷ്ടങ്ങൾ അടുത്ത കാലത്ത് ഇവിടെ നിന്നും കുഴിച്ചെടുത്ത കൽവഞ്ചി, ക്ഷേത്രത്തിന് പുറത്തുള്ള കൽക്കെട്ടുകളുള്ള കിണർ ഒക്കെ ആരെയും ആകർഷിക്കുന്നവയാണ്. പ്രാചീനകാലം മുതൽക്കേ നാഗാരാധന നിലനിന്ന കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. പണ്ടെങ്ങോ ഉണ്ടായ വൻ തീപിടുത്തത്തിന് ശേഷം മണ്ണ് ആറിയ ശാല മണ്ണാറശാലയായെന്ന് ഐതിഹ്യം. പ്രദേശമാകെ പണ്ട് വനഭൂമിയായിരുന്നുവെന്നും സമീപത്തെ കരിനിലങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന കാണ്ടാമരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഈ തീപിടുത്തത്തിന് തെളിവാണെന്നും പറയപ്പെടുന്നു. 36 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഭൂരിഭാഗവും കാവാണ്. വൃക്ഷങ്ങളെയും ജീവജാലങ്ങളെയും സംരക്ഷിച്ച് പ്രകൃതിയോടിണങ്ങിക്കഴിയേണ്ടതിൻ്റെ പ്രാധാന്യം ഇവിടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളിലൂടെ ഭൂമി തന്നെ നമ്മെ ഇക്കാര്യം ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. സ്ത്രീ മുഖ്യ പുരോഹിതയായുള്ള അപൂർവം ക്ഷേത്ര മാതൃക കൂടിയാണ് മണ്ണാറശാല. സൂക്ഷ്മമായ ചരിത്ര ഗവേഷണ പ്രാധാന്യം ഉള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ആരാധനാരീതികൾ. ഇവിടുത്തെ കൽപ്രതിമകൾ പലതും ക്ഷേത്രത്തിൻ്റെ പ്രാചീനതയെ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രം നിറയുന്ന നിരവധി ക്രിസ്ത്യൻ പള്ളികൾ ഇവിടെയുണ്ട്. പഴക്കം കൊണ്ടും ചരിത്രപരത കൊണ്ടും ഏറെ ശ്രദ്ധയാകർഷിക്കുന്നവയാണ് കാർത്തിയപ്പള്ളി പള്ളിയും ചേപ്പാട് സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയും. ഇവയുടെ മാതസ്ഥാപനം 8-ാം നൂറ്റാണ്ടിൽ ഹരിപ്പാട്ട് സ്ഥാപിച്ചിരുന്നു. പിൽക്കാലത്ത് കാർത്തികപ്പള്ളിയിലും ചേപ്പാട്ടുമായി മാറ്റിസ്ഥാപിക്കുകയാണുണ്ടായത്. മലങ്കര സഭയുടെ തീർത്ഥാടന കേന്ദ്രമാണ് ചേപ്പാട് ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളി. മാർ ദിവാന്യോസ് തിരുമേനിയുടെ കബറിടം ഈ പള്ളിക്കുള്ളിലാണ്. എത്യോപ്യയുടെ അവസാന ചക്രവർത്തിയായ ഹെയ്ലി സെലാസ് 1956 ഇവിടം സന്ദർശിച്ചിരുന്നു. ഈ പള്ളിയിലെ ഏറ്റവും വലിയ ആകർഷണം മദ്ബഹയുടെ ചുവരിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. ഇലച്ചാറുകളും പ്രത്യേകതരം ചായങ്ങളും ചേർത്ത് നിർമ്മിച്ച ഈ ചുവർ ചിത്രങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നാഷണൽ ജിയോഗ്രഫിക് മാഗസിനിൽ ഈ ചിത്രങ്ങളും അവയുടെ വിവരണങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹരിപ്പാട് കായംകുളം റൂട്ടിൽ ദേശീയപാതയുടെ ഓരത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ പള്ളിയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒറ്റക്കല്ലിൽ നിർമ്മിച്ച കുരിശ് ഒരു അത്ഭുത കാഴ്ചയാണ്. മികച്ച വാസ്തുശില്പ ഭംഗിയുള്ള കാർത്തികപ്പള്ളി കോട്ടയ്ക്കകത്ത് സുറിയാനിപ്പള്ളി നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്നു. 10-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന പള്ളി ഒരു കാലത്ത് കോട്ടയുടെ ഉള്ളിലായിട്ടായിരിക്കണം നിർമ്മിച്ചത്.
വ്യാപാര ആവശ്യങ്ങൾക്കായി എത്തിയ ഡച്ചുകാരും പോർട്ടുഗീസുകാരുമൊക്കെ ഈ പള്ളിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. ഓലമേഞ്ഞ പഴയ പള്ളിയെക്കുറിച്ച് പഴമക്കർ പറഞ്ഞ് അറിവുണ്ട്. പള്ളിയുടെ പ്രധാന ഭാഗത്തിന് ജനാലകൾ ഇല്ലെങ്കിലും താപനില കുറയ്ക്കുന്ന സംവിധാനം ഇതിനുള്ളിലുണ്ട്. അസാമാന്യ കനമുള്ള ഭിത്തികളും ഇരട്ട ചുമരുകളും പ്രത്യേകതകളാണ്. മാലാഖമാരുടെയും സഭാധ്യക്ഷന്മാരുടെയും രൂപങ്ങൾക്കൊത്തിയ ഉത്തരങ്ങൾ ആകർഷകങ്ങളാണ്. പള്ളിക്കുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ളതും തടിയിൽ നിർമ്മിച്ചതുമായ മേട കൗതുകം ജനിപ്പിക്കുന്നു. മെത്രാപ്പോലിത്തമാർ താമസിച്ചിരുന്നതാണ് ഇവിടെ. 1581 പള്ളി പുതുക്കി പണിതതായി രേഖകളുമുണ്ട്. പള്ളിയുടെ പ്രധാന ഹാളിലെ ഭിത്തിയിൽ മലയാളം അക്കങ്ങളിൽ കലണ്ടറിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നത് പുതുതലമുറയ്ക്ക് കൗതുകമാണ്. പള്ളിയുടെ പ്രധാന ഹാളിന് വെളിയിലുള്ള ഇടനാഴിയിൽ പള്ളിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങളും ശിലാരേഖകളും സൂക്ഷിച്ചിട്ടുണ്ട്. പള്ളിയുടെ സമീപത്തു നിന്നും ഇരുത്തിയ നിലയിൽ അടക്കം ചെയ്ത ഏതോ വിശുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളും പ്രത്യേകതരം കിണറുകളും കണ്ടെത്തിയിട്ടുണ്ട്. വിലപ്പെട്ട നിരവധി പുരാവസ്തുക്കളുള്ള ഇവിടെ ഒരു ചർച്ച് മ്യൂസിയമുണ്ട്. പഴയ വിളക്കുകളും കടമണിയും രാജമുദ്രയുള്ള പല്ലക്ക് സിംഹാസനവുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുരാവസ്തുക്കളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവ സംരക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള താളിയോലകളിൽ പ്രദേശത്തിൻ്റെ ചരിത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇവ ഇനിയും വ്യാഖ്യാനിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം പള്ളികൾ ഹരിപ്പാട്ട് പ്രദേശത്തുണ്ട്. രാജഭരണകാലത്ത് സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്ന ആനാരി ജുമാ മസ്ജിദ് പള്ളിയാണ് ഇവയിൽ ഏറ്റവും പഴക്കം ചെന്നത്. ഇന്ന് കാണുന്ന പുതുക്കിപ്പണിത പള്ളിയുടെ സ്ഥാനത്ത് പഴയ പള്ളി നിലനിന്നിരുന്നു. ഹരിപ്പാട്ട് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ആവശ്യത്തിന് കൊണ്ടുവന്ന തടി ഉപയോഗിച്ചാണ് പ്രസ്തുത പള്ളി പണിതത്. അടുത്ത കാലം വരെ ഹരിപ്പാട്ട് ക്ഷേത്രത്തിലേക്ക് എണ്ണ നൽകുന്ന ചടങ്ങും ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ നിലനിന്ന മതമൈത്രിയെ സൂചിപ്പിക്കുന്നു. ചുറ്റുവട്ടത്തുള്ള മറ്റ് പള്ളികളുടെ പരിധിയിൽ നിന്നൊക്കെ പണ്ട് കബറടക്കിയിരുന്നത് ഇവിടെയായിരുന്നു. ആനാരി പള്ളിയിലുള്ളതും പൊന്നാനി പള്ളിയിലെ മാതൃകയിൽ പണിതതുമായ ഖുത്തുബയ്ക്കുള്ള പ്രസംഗ പീഠം അത്യപൂർവമാണ്. ഐതിഹ്യ പെരുമയുള്ള ഈ പള്ളിക്ക് പുറമെ വന്നികപ്പള്ളിയും താമല്ലാക്കൽ പള്ളിയും പോലുള്ള പ്രസിദ്ധമായ പഴയ പള്ളികളും ഹരിപ്പാട് പ്രദേശത്തുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിലുള്ളവരും സൗഹാർദ്ദപൂർവ്വം കഴിഞ്ഞു പോരുന്ന ഹരിപ്പാടിന് മതസ്പർദ്ധയുടെ കറുത്ത അധ്യായങ്ങൾ ഉണ്ടായിട്ടേയില്ല. സംസ്ഥാന ജലപാതയിൽ തോട്ടപ്പള്ളിക്കും തൃക്കുന്നപ്പുഴയ്ക്കും ഇടയിലുള്ള പല്ലനയിലാണ് മഹാകവി കുമാരനാശാൻ്റെ സ്മാരകമായ കുമാരകോടി സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധൻ്റെ സ്നേഹവും കാരുണ്യവും ഖണ്ഡകാവ്യങ്ങളിലൂടെ ലോകത്തിന് പകർന്ന് സാമൂഹ്യ പരിഷ്കരണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ സ്നേഹഗായകൻ റെഡീമർ എന്ന ബോട്ട് മുങ്ങി കാലത്തിന് കീഴടങ്ങിയത് പല്ലനയാറ്റിലാണ്. ആശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വിശുദ്ധ കേന്ദ്രം തേടി നിരവധി സാഹിത്യ കുതുകികൾ എത്താറുണ്ട്. ആശാൻ സ്മാരകം പുതുക്കി പണിയുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. പല്ലനയാറിൻ്റെ തീരത്തു നിൽക്കുമ്പോൾ എന്നും പ്രസക്തമായ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റുമതുതാൻ നിങ്ങളെ തന്നെയും എന്ന വരികൾ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നതായി അനുഭവപ്പെടും. തിരുവിതാംകൂർ രാജാക്കന്മാരെക്കാൾ മുൻപ് തന്നെ മോട്ടോർ കാർ സ്വന്തമാക്കിയ പ്രതാപികളായ ആലുമുട്ടിൽ കുടുംബക്കാരുടെ മേട ഹരിപ്പാടിനടുത്ത് മുട്ടത്ത് തലയെടുപ്പോടെ വിരാജിക്കുന്നു. ആലുമൂട്ടിൽ കുടുംബ ട്രസ്റ്റിൻ്റെ കീഴിലാണ്
മേടയും അതിനടുത്തുള്ള പുരാതനമായ തടിയിൽ നിർമ്മിച്ച വീടുകളും. ഹരിപ്പാടിൻ്റെ സുന്ദരമായ കാഴ്ചാനുഭവങ്ങളിൽ ഈ മേടയും ഉൾപ്പെടുന്നു. 1746 വരെ ഹരിപ്പാട് ഓടനാടിൻ്റെ ഭാഗമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ഭാഗമായതിനു ശേഷം കായംകുളത്തിൻ്റെ ഭരണപരമായ പ്രഭാവം മങ്ങുകയും പ്രാദേശിക ഭരണകേന്ദ്രം ഹരിപ്പാടിന് മാറുകയും ചെയ്തു. താലൂക്ക് കച്ചേരിയും ഖജനാവും സ്ഥാപിക്കപ്പെട്ടു. ഠാണാവ് അഥവാ ജയിൽ നിന്ന സ്ഥലം ഇന്ന് ഡാണാപ്പടിയാണ്. NDPCയും കോളേജുകളും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും ക്രമേണയുണ്ടായി. ശ്രീനാരായണ ഗുരുവിനും മന്നത്ത് പത്മനാഭനുമൊക്കെ കർമ്മഭൂമിയായിരുന്ന ഇവിടെ നിരവധി കലാകാരന്മാരുണ്ടായിട്ടുണ്ട്. കഥകളി ആചാര്യൻ ഹരിപ്പാട് രാമകൃഷ്ണപിള്ള, പാഠക വിദ്വാൻ ഹരിപ്പാട് അച്യുതദാസ്, സംഗീതരംഗത്തെ MG രാധാകൃഷ്ണൻ, MG ശ്രീകുമാർ, ഡോക്ടർ ഓമനക്കുട്ടി, സിനിമാ രംഗത്തെ ശ്രീകുമാരൻ തമ്പി, സന്തോഷ് ശിവൻ, K മധു, മധു മുട്ടം ഒക്കെ അവരിൽ ചിലർ മാത്രം. ഹരിപ്പാടിൻ്റെ കാർഷിക സംസ്കാരവും പ്രകൃതി ഭംഗിയും നിലനിർത്തിക്കൊണ്ട് ഇനിയും ഇതിൻ്റെ യശസ് ഉയരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.